സാർ, ആ ലോറി കയറി വരുന്ന ഒരു ഊടുവഴി കൂടിയാണ് വിവരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അതുകൊണ്ട് ആ ഊടുവഴിയിൽ വെയിറ്റിംഗാണ്. ഓക്കെ സാർ, അറിയിക്കാം അറിയിക്കാം സാർ. ഓരോ പണി വന്ന വഴി. അതുകൊണ്ട് സാറേ, കാരണം ആ ഓണം ബമ്പറിലേ എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഓണം ബമ്പർ അത് മോളുടെ കൊച്ചിൻ്റെ അപ്പി വരാനെടുത്തു. ഇനിയിപ്പോൾ പൂജാ ബമ്പറിലാണ് ആകെ ഒരു പ്രതീക്ഷയുള്ളത്. യുവന്മാരങ്ങളോ നമുക്ക് കൈ കാണിക്കാൻ? അവർ കൈ കാണിക്കാത്ത ചേട്ടൻ്റെ പ്രശ്നം. അവർക്കൊന്നും ഊറുകൂട്ടം കാര്യങ്ങളുണ്ടാവും. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന്റെ തലയിടണേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യമുണ്ട്. നമുക്കുള്ളവരെ പോവാൻ നോക്കാം. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, വകയുണ്ടല്ലോ, അത് വീട്ടാനുള്ള. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അവന്മാരുടെ മുമ്പിൽ കൂടി ഒന്നോടെ ഒന്ന് പോകാം. കൈ കാണിക്കൊന്നും അറിയണല്ലോ. ഇത്തവണത്തെ പൂജാ ബമ്പറിന് എത്ര കൂടി അടക്കമാനം? ഓ, അതാ ആകെ പാടിന് ഒരു പ്രതീക്ഷയുള്ളത്. ഇത്തവണ കൈ കാണിച്ചില്ലല്ലോ ചേട്ടാ. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ കുറയ്ക്കാതെ നിൽക്കുന്ന കോപ്സിന്റെ വായിൽ പോലിട്ട് കൂട്ടി കടി മേടിക്കുന്ന വല്ല കാര്യമുണ്ട് ചേട്ടാ? നിനക്ക് അന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവന്മാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിലെ പോകുമ്പോൾ പൊക്കാൻ ഇന്ന് ഭയങ്കര ശുഷ്കാന്തിയാണല്ലോ. ഞാൻ പറഞ്ഞില്ലോ കോപ്പേ, പക അത് വീട്ടാനുള്ളതാ. ഞാനേ ഒന്നുകൂടെ അവന്മാരുടെ മുമ്പിൽ കൂടെ ഒന്ന് പോകാം. അവന്മാർ പൊക്കോ ഇല്ലയെന്ന് എനിക്കൊന്ന് അറിയണം. റിട്ടയറാവാനായിട്ട് ഇനി ആകെ 2 ദിവസം കൂടെ ഉള്ളൂ. അതിനിടയ്ക്ക് ഇനി ലോറിയും പിടിച്ചിട്ട് അത് എവനെങ്ങാനും ഓടിച്ചോണ്ട് നമ്മുടെ നെഞ്ചത്തോടെ എത്തിക്കൊണ്ട് പോയാൽ പിന്നെ അതും കൂടി പോയി. ഇതെന്ത് കഷ്ടമാണ് ജോമാർ. എന്നോടാ കൈ കാണിക്കാത്തെ? ഒരു കൈ ചേട്ടന് കൈ കണ്ടേ പറ്റുള്ളൂ. കൈ നീട്ടിയാ മതിയാ. ഓ ദാ ഇതും വരെ. ഇനി അതും പോരെങ്കിൽ ആ പാലത്തിന്റെ അവിടെ കാലില്ലാത്ത ഒരു തർമ്മക്കാരനെ കൊണ്ട് അങ്ങേരും നിൽക്കുന്നുണ്ട്. അവന്മാരെ കൊണ്ട് ഇന്ന് പരിശോധിപ്പിച്ചിട്ട് തന്നെ കാര്യമില്ല. അങ്ങനെ വിട്ടാ ഇന്ന് അവന്മാരുടെ നെഞ്ചത്തേക്ക് വണ്ടി കഴിച്ചിട്ട കാര്യം. ഏതടയിലേക്കാണ് മറ്റോ നീ പോണത്? ഇടയിലേക്ക് തന്നെ വന്ന് എന്താ ഞങ്ങൾ സ്കൂട്ടറുകാരെ നിങ്ങൾക്കൊന്ന് പിടിക്കണ്ടേ? അല്ലെങ്കിൽ ഭയങ്കര ശുഷ്കാന്തിയാണല്ലോ ഞങ്ങളെ പിടിക്കാൻ. ഞാൻ 3 തവണ ഇതിലെ പോയി, നിങ്ങളൊന്ന് കൈ പോലും കാണിച്ചില്ലോ. പോലീസുകാർ പറഞ്ഞ അനുസരിക്കണം. ഇനിയെങ്കിലും പോയിക്കൂടെ? അത് പറ്റൂല. ഞാൻ പറഞ്ഞില്ല എനിക്ക് പക വീട്ടാണല്ലോ എന്ന്? കഴിഞ്ഞതിന്റെ 9-ാം മാസം 2 ദിവസമായുള്ള എന്റെ ഇൻഷുറൻസ് തീർന്നിട്ട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു പുള്ളിയോട്, സാറേ ഞാൻ എടുത്തോളാം, പുള്ളി എനിക്ക് ഫൈൻ അടിച്ചു. കഴിഞ്ഞ മാസം എന്റെ പുക തീർന്നുപോയായിരുന്നു. അതിന്റെ പിറ്റേ ദിവസം ഞാൻ പുക എടുക്കാൻ പോയായിരുന്നു. ആ സമയത്ത് പുള്ളി എന്നെ തടഞ്ഞു നിർത്തി. അന്ന് പുള്ളിയുടെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞു ഞാൻ പുക എടുക്കാൻ പോണ വഴിയാ സാറേ. ആ പുള്ളി അന്നും എനിക്ക് ഫൈൻ അടിച്ചു. ഏടാ ഇന്ന് ചെറിയ വണ്ടിക്കാരെയല്ല വലിയ വണ്ടിക്കാരെ പൊക്കണേ, ഇന്ന് എടുത്തോണ്ട് പോടാ. ചേട്ടാ വലിയ വണ്ടിക്കാരെ പിടിക്കണേ, നമ്മളെ അല്ല, നമുക്കുള്ള നേരത്തിന് പോവാം. നീ മിണ്ടാട്ടിരുന്ന അവിടെ. നമ്മുടെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട്, വണ്ടിയുടെ ബുക്കും പേപ്പറും പുക ഇൻഷുറൻസ് എല്ലാം ഉണ്ട്, ലൈസൻസും ഉണ്ട്. ഇന്ന് ഇത് നോക്കിട്ട് പോയാ മതി. നോക്ക നോക്ക. ആ ലൈസൻസ്, പുകയുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നോക്കി പോരെ, നീ തന്നെ വെച്ചോ. അത് പറ്റൂല, വണ്ടി ചെക്ക് ചെയ്യണം, മാത്രമല്ല എന്നെ ചെക്ക് ചെയ്യണം, ഇവനെയും ചെക്ക് ചെയ്യണം, അതെല്ലാം നോക്കിട്ട് അങ്ങ് പോയാ മതി. അയ്യടാ എടാ ഒന്ന് പോയി താടാ. ഇതെന്താ ഇവിടെ കഞ്ചാവാ? കഞ്ചാവോ സാറേ? എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ, എനിക്ക് ഒരു പിടുത്തോല സാറേ. എടാ എടാ എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. നിനക്കറിയാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ സ്റ്റേഷനിൽ ചെല്ലുമ്പോ നിനക്കെല്ലാം അറിയാറായിക്കോളും. സാറേ അവനെന്റെ വണ്ടിയിൽ വലിഞ്ഞു കയറിയാ സാറേ, ഞാനായിട്ട് ഒരു ബന്ധമില്ല സാറേ. സാറേ സാറേ അവൻ അവിടെ വെച്ച്. സഹോദര ഒരു ലിഫ്റ്റ് തരുമോ? അച്ഛൻ കവല വഴിയാണോ പോകുന്നത് എങ്കിൽ മാത്രം കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട്. ഓ അത് നന്നായി. താങ്കൾ എവിടെ പോയിട്ട് വരുന്നു? അച്ഛന്റെ ഭാര്യക്കൽപ്പം ദാഹശമനി വാങ്ങാൻ പോയില്ല. ലിഫ്റ്റ് തരുന്നതിന് നന്ദി. സത്യത്തിൽ അതാ സാറേ സംഭവിച്ചത്. സാറേ ദാഹശമിനി എന്തൊക്കെ ദാഹം ഞാൻ ശമിപ്പിച്ചു തരാം. സാറേ അങ്ങനെ പറയില്ല സാറേ. സാറേ ഞാൻ എന്റെ ചേച്ചി ഒന്ന് വിളിച്ചോട്ടെ സാറേ, പ്ലീസ് സാറേ. ഹലോ ചേച്ചി, എന്റെ കൂട്ടറിന്റെ പുറകിൽ വന്ന് എന്റെ പുറത്ത് കഞ്ചാവ് വെച്ചിട്ട് എന്നെ പോലീസുകാർ പൊക്കി. ചേച്ചി ചേച്ചി എസ് ഐയോട് ഒന്ന് സംസാരിക്കാവോ? ആ ഞാൻ കൊടുക്കാം സാറേ. ചേച്ചി എസ് ഐ സുഗണല്ലേ? ഞാൻ വാർഡ് മെമ്പർ ശ്രീവിദ്യ. പറയൂ മാഡം. സുഗുണൻ റിട്ടയർ ചെയ്യാൻ ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എന്റെ തെക്കനാ അത്, അവനെ അങ്ങ് വിട്ടേരെ. ഇല്ലെങ്കിൽ ഞാൻ റിട്ടയർമെന്റ് ഫംഗ്ഷൻ വന്നിട്ടൊരു പ്രസംഗം അങ്ങ് നടത്തും. അത് വേണോ സുഗുണ? വേണ്ട മാഡം, ഇനി എനിക്ക് 2 ദിവസം ഉള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും റിട്ടയർ ചെയ്തിട്ട് പോയി ജീവിച്ചോളാം. ആ ഫംഗ്ഷന് മാഡം ദയവ് ഇത് വരരുത്, ഞാൻ അവനെ ഇപ്പൊ വിട്ടേക്കാം. ഓ ശരി മാഡം. ഇതിനെയും സൃഷ്ടിച്ചു സ്തുതി.